നമസ്കാരം. അർണബ് ഗോസ്വാമിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും കനത്ത തിരിച്ചടി. സോണിയയെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് അർണബ് ഗോസ്വാമിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അർണബിനെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകുകയാണ് കോടതി ചെയ്തത്. സന്യാസിമാരുടെ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തിനകത്ത് ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നും ആരോപിച്ച് എഫ്ഐആറുകളിലാണ് കോടതി അറസ്റ്റ് നടത്തിയത്. മൂന്നാഴ്ചത്തേക്ക് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യരുത്. അർണബിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും മുംബൈയിലെ ഒറ്റ എഫ്ഐആറിൽ അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനാവില്ലെന്നും മാധ്യമ പ്രവർത്തകർക്ക് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യത്തെ മറ്റിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ എഫ്ഐആറുകളും സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നാഗ്പൂരിലെ എഫ്ഐആർ മുംബൈയിലേക്ക് മാറ്റാനും ഉത്തരവിട്ടു. അർണബിനും റിപ്പബ്ലിക് ടിവി ഓഫീസിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി മുംബൈ പോലീസ് കമ്മീഷണർക്ക് കർശന നിർദ്ദേശം നൽകി. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പരസ്യ ഭീഷണിക്ക് പിന്നാലെ അർണബിനെ ആക്രമം നേരിടേണ്ടി വന്നത് ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്തരത്തിൽ പരസ്യമായി വേട്ടയാടുന്നത് ദുഃഖകരമാണ്. അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന കോൺഗ്രസിനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചവിട്ടിമെതിക്കുന്നത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും JP നദ്ദ വിമർശിച്ചു. ചാനൽ സ്റ്റുഡിയോയിൽ നിന്നും മടങ്ങും വഴിയാണ് അർണബ് ആക്രമത്തിനിരയായത്. കാറിന്റെ വിൻഡോ ഗ്ലാസ് തകർത്ത ആക്രമികളെ അർണബിന്റെ സുരക്ഷാ ഗാർഡുകൾ തടഞ്ഞു. അർണബിനെ ആക്രമിച്ച പ്രതികളെ മുംബൈ പോലീസ് പിന്നീട് പിടികൂടി. പ്രതികൾ രണ്ടുപേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് അർണബ് ആരോപിച്ചു. സോണിയാഗാന്ധിയുടെ അറിവോടെയാണ് അക്രമമെന്നും അർണബ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.